നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, നിന്റെ സ്തുത്യർഹമായ തിരുവിഷ്ടമനുസരിച്ച് നിന്റെ മുൻപാകെ ഉണർവോടും ഉത്സാഹത്തോടും നീതിയോടും പരമാർത്ഥതയോടും നിർമ്മലതയോടും കൂടി കളങ്കമില്ലാതെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിനക്ക് പ്രീതിജനകമാകട്ടെ. ഞങ്ങളുടെ യാചനകൾ നിന്റെ മഹത്വത്തിനും അഭ്യർത്ഥനകൾ രമ്യതയ്ക്കും കാരണമാകട്ടെ. ദൈവമായ നിന്റെ കാരുണ്യവും കൃപയും നിന്റെ ജനത്തിൻ്റെ കടങ്ങളുടെ മോചനത്തിനും നീ കാരുണ്യപൂർവ്വം തിരഞ്ഞെടുത്ത അജഗണത്തിൻ്റെ മുഴുവൻ പാപങ്ങളുടെ പൊറുതിക്കും നിദാനമാകട്ടെ. ബാവായും പുത്രനും റുഹാദകുദ്ശായുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആരു വസിക്കും? നിന്റെ വിശുദ്ധഗിരിയിൽ ആരു നിവസിക്കും? ഹല്ലേലുയാ, ഹല്ലേലുയാ, ഹല്ലേലുയാ. കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? നിന്റെ വിശുദ്ധഗിരിയിൽ ആര് നിവസിക്കും? കരകൂടാതെ വ്യാപരിക്കുന്നവനും നീതി പ്രവർത്തിക്കുന്നവനും ഹൃദയത്തിൽ സത്യമുള്ളവനും നാവുകൊണ്ട് വഞ്ചിക്കാത്തവനും കൂട്ടുകാരനോട് തിന്മ ചെയ്യാത്തവനും അയൽക്കാരനെതിരായി കൈക്കൂലി വാങ്ങാത്തവനും പ്രകോപിക്കുന്നവനെ അപമാനിക്കുന്നവനും കർത്താവിന്റെ ഭക്തരെ മാനിക്കുന്നവനും അയൽക്കാരനോടുള്ള പ്രതിജ്ഞ ലംഘിക്കാത്തവനും പണം പലിശയ്ക്ക് കൊടുക്കാത്തവനും നിർദോഷിക്കെതിരെ കൈക്കൂലി വാങ്ങാത്തവനും ഇവ ചെയ്യുന്നവൻ നീതിമാനാകുന്നു, അവനൊരിക്കലും ഇളകുകയില്ല. ബാവായിക്കും പുത്രനും റൂഹാദകുദശായിക്കും സ്തുതി. ആദ്യം മുതൽ നേയ്ക്കുവാമേ. ഹല്ലേലുയാ, ഹല്ലേലുയാ, ഹല്ലേലുയാ. തികവാൾ തന്റെ മഹത്വം നാഥനെ വാഴ്ത്താം. മണ്ണിൽ നിന്നുളവാക്കിയ കൃതനാക്കി നമ്മുടെ ചുണ്ടുകൾ കൂട്ടും മൃതിയെ നാഥനെ വാഴിയ നീതി ും ജീവിക്കുന്നു ദുഷ്കരത്തിൽ ജീവിക്കുകയും പ്രാർത്ഥനയാകം പാളി വണങ്ങ ലോകാദം വന്നിത്തേടുമ്പോൾ നാഥൻ ദർശന ഭാഗ്യം നൽകും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് വിജയശ്രീ ലാളിതനായ ഞങ്ങളുടെ രാജാവും നിന്റെ പരിശുദ്ധമായ ഉപവാസത്താൽ സാത്താന്റെ മേൽ വിജയം വരിച്ചവനും അവന്റെ സൈന്യങ്ങളെ ലജ്ജിപ്പിച്ചവനും ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിക്ക് വിജയം നൽകിയവനുമായ മിശിഹായേ ബായേനൻ മെന്നാ നിന്റെ പരിശുദ്ധമായ ഉപവാസത്തിന്റെ ആരംഭത്തിൽ രോഗാതകുതശായാൽ മരുഭൂമിയിലേക്ക് ആനയിക്കപ്പെടുകയും സാത്താനാൽ പരീക്ഷിക്കപ്പെടുകയും അവന്റെ എല്ലാ പരീക്ഷണങ്ങളെയും പരാജയപ്പെടുത്തുകയും ചെയ്ത രാജാവായ മിശിഹായേ ബായേനൻ മെന്നാക്ക് 40 രാവും 40 പകലും പരിശുദ്ധമായ ഉപവാസം അനുഷ്ഠിച്ച് വിജയം വരിച്ച രാജാവും നിന്റെ സത്യമായ മനുഷ്യപ്രകൃതിയിൽ മരുഭൂമിയിൽ വെച്ച് വിശപ്പ് സഹിച്ചവനുമായ മിശിഹായേ ബായേനൻ മെന്നാക്ക്
നിന്നെ സമീപിച്ച് പോരാട്ടത്തിനൊരുങ്ങിയ ഉദരത്തിന്റെയും പണത്തിന്റെയും പ്രശസ്തിയുടെയും സ്നേഹിതനായ സാത്താന്റെ മേൽ മൂന്ന് പ്രാവശ്യം വിജയം വരിച്ച രാജാവും ഞങ്ങൾക്കെതിരെ അണിനിരക്കുന്ന ദുഷ്ടശക്തികളുടെ മേൽ ഞങ്ങൾക്ക് ശക്തി നൽകുന്നവനുമായ മിസ്സികായെ ബായനൻ മെന്നായി ഞങ്ങളുടെ വംശത്തിൽ നിന്നുള്ള രാജാവും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഭക്ഷണത്തോടുള്ള അത്യാഗ്രഹത്തെ ഇല്ലായ്മ ചെയ്തവനും നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് എന്നുര ചെയ്തുകൊണ്ട് പ്രശസ്തിയുടെ സ്നേഹിതനെ ഇല്ലായ്മ ചെയ്ത് നിന്റെ ദൈവത്വം പ്രകാശിപ്പിച്ചവനുമായ മിസ്സിഹായെ ബായേനൻ മെന്നായി ഉന്നതനും ശക്തനുമായ രാജാവും സാത്താനെ ഓടിച്ചവനും അവന്റെ തന്ത്രങ്ങളെ പൊളിച്ചവനും നിന്റെ ദൈവത്വത്തെ പാടിപ്പുകഴ്ത്തുന്ന മാലാഖമാരാൽ ശുശ്രൂഷിക്കപ്പെടുന്നവനുമായ മിസ്സിഹായെ ബായേനൻ മെന്നായി മിസ്സിഹായുടെ സഭ മുഴുവന്റെയും തലവനും പിതാവുമായ മാർ ഫ്രാൻസിസ്കോസ് പാപ്പായിക്കും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് മെത്രാപ്പോലീതായിക്കും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ഔസേബ് മെത്രാപ്പോലീതായിക്കും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ഔസേബ് മെത്രാനും അവരുടെ സഹശുശ്രൂഷകർക്കും വേണ്ടി കർത്താവേ ബായേനൻ മെന്നായി കാരുണ്യവാനായ ദൈവമേ നിന്റെ വലിയ സ്നേഹത്താൽ ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിക്ക് വിജയം നൽകുകയും ദുഷ്ടന്റെയും അവന്റെ ശക്തിയുടെയും മേൽ ഞങ്ങളെ പ്രബലരാക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ മിശിഹായി, നിന്റെ നിയമത്തിൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. നിന്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. നിന്റെ സത്യത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ. അങ്ങനെ ഞങ്ങളെപ്പോഴും നിന്റെ വചനങ്ങൾ പാലിക്കുന്നവരും കൽപ്പനകൾ അനുസരിക്കുന്നവരുമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ.